എടാ ചെക്ക, എന്തിനാ നീ നോണ്ടിട്ട് വന്നേ? ഇവ പുറത്തുനിന്ന് അകത്തേക്ക് വരുമ്പോ ഒരു പ്രശ്നമില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഭക്ഷണം കൊടുക്കാനായിട്ട് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോ ഒരു കൈ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ നൊണ്ടി വരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് എന്ത് പറ്റി, കൈ ഒടിഞ്ഞോ എന്ന് വെച്ചിട്ട്. അയ്യോ എന്താടാ മോനെ പറ്റിയെന്ന് പറഞ്ഞോടി ഒന്ന് ആള് കൈ ശരിക്കും നിലത്ത് വെച്ചിട്ട് കുഴപ്പമില്ലാതെ വന്ന് ഫുഡ് കഴിക്കുന്നു. ഞാൻ ചില വീഡിയോയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ, അങ്ങനെ നായി ഇങ്ങനെ കൈ ഇതായ പോലെയൊക്കെ ആക്കിയിട്ട് ഫുഡൊക്കെ കിട്ടുമ്പോൾ നേരെ നടക്കുന്നത്. ഇപ്പം ഇയാൾ അതുപോലെയാ കാണിച്ചേ. എന്താണേ എൻ്റെ ഒരു അഭിനയം. ഡാ എന്തിനാ നീ നൊണ്ടിയത്? ആ ഹായ് കാക്കമ്മ, നിനക്ക് ഭക്ഷണം അവിടെ വെച്ചിട്ടുണ്ടല്ലോ, മതില്ലേ കഴിച്ചോട്ടാ. ഇവർക്കുള്ള ഭക്ഷണം ഇവിടെ വെച്ച് കൊടുക്കുന്നേ. ഇവിടെ ഒരു സംഭവം കണ്ടോ, ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്, അപ്പൊ അതിന്റെ അകത്തുനിന്ന് ഉറുമ്പുകൾ വരെ വന്ന് വെള്ളം കുടിക്കുന്നേ. ഉറുമ്പുകൾ വന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യും, വെള്ളം കുടിക്കുകയും ചെയ്യും. ഇതൊക്കെ കണ്ടോ, ഇത് കാണുന്നുണ്ടോ? വെയിലായതുകൊണ്ട് എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇത് അവിടെയൊക്കെ ഉറുമ്പ് നിന്ന് വെള്ളം കുടിക്കുകയാണേ. എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയുന്നില്ല. ഇത് അവിടെ രണ്ടാൾ വെള്ളം കുടിക്കുന്നുണ്ട്, വെയിലും ഉണ്ട്, കാണാൻ പറ്റുന്നില്ല. അതണ്ടോ, രണ്ടാളെ നിന്ന് വെള്ളം കുടിക്കുകയാണ്. എടാ കഴിച്ചു കഴിഞ്ഞാ, കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വൈൻഡില്ല കണ്ടാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നേരത്തെ കൈയൊക്കെ ഉടക്കി വെച്ച് നിക്കാക്കുമ്പോ ഇത് കഴിച്ചോ. എടാ എടാ നീ നേരെ പോയിട്ട് സിറ്റ് ഔട്ടിൽ കയറി കിടക്കും. വാ ഇവിടെ ഒന്ന് കിടന്നോ, കയറി കിടന്നോ, ഇവിടെ മേലെ വാ. ഇവിടെ കിടക്കുന്നില്ലേ, ഇന്നെന്ത് പറ്റി? ആ അത് ഞാൻ ഇവിടെ കഴുകി വിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവൾ അവിടെ പോയി കിടക്കുവാണ്. എടാ ചിക്ക അവിടെ കിടന്നോട്ടാ, ഇതാ വെള്ളം അവിടെ ഉണ്ട്, കുടിച്ചോ. ഓക്കെ ഇനി കാക്കമ്മ ദേ അവൻ കഴിച്ച പാത്രത്തെ കഴിച്ചുകൊണ്ടിരിക്കും. ഹായ് കാക്കമ്മ. അമ്മ ഭക്ഷണം കഴിച്ചിട്ട് പുറത്തു പോയതാ. അമ്മ രാവിലെ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഒന്ന് പുറത്തു പോകും, എന്നിട്ട് രാവിലത്തെ കഴിച്ചു കഴിഞ്ഞിട്ടാ പോകുന്നത്. ഇനി ഉച്ചയാകുമ്പോഴേ വരുള്ളൂ, അതുവരേക്കും കളിച്ചിട്ട് നടക്കും. എന്ത് ഇതാക്കിയാലും അവൾ അകത്ത് കിടക്കില്ല. അമ്മുനാണെങ്കിൽ ഇപ്പം ഈ ഭാഗത്തുള്ള ഇവരോടൊപ്പം അധികം കൂട്ടില്ല. ആ ഭാഗത്തു നിന്ന് ഒരു രണ്ട് മൂന്ന് നായ്ക്കുട്ടന്മാരുണ്ട്, അവരുടെ കൂടെ കളിക്കും, പിന്നെ ആ കുളത്തിൻ്റെ ഉള്ളിൽ പോയി കിടക്കും. അങ്ങനെയാ പിന്നെ. അവിടെ ഒരു പുതിയൊരു വീട് പണി നടക്കുന്നുണ്ട്, അവിടെ വാർപ്പൊക്കെ കഴിഞ്ഞ് വീടാണ്. അവിടെ ചെന്നിട്ട് കയറി കിടക്കും കുറേ നേരം. കുറച്ച് സ്ഥലങ്ങളുണ്ട് അവൾക്ക്. കഴിച്ചു കഴിച്ചു വാ, കഴിച്ചോട്ടാ, കഴിച്ചോ, ഒന്നും ചെയ്യില്ല കേട്ടോ, കഴിച്ചു 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 കാക്കമ്മ. ഓരോ മിന്നും അപ്പുറത്ത് കിടക്കുന്ന കുട്ടാപ്പിക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് വന്നിട്ടേ ഉള്ളൂ. ചിക്ക ഡാ അവൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൈയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അമ്മൂൻ്റെ ഇപ്പോഴത്തെ പണി എന്താണെന്ന് അറിയാം, എൻ്റെ ഈ ചെടിയൊക്കെ കടിച്ച് പറിച്ച് ഇടും താഴെ. ഇതുണ്ട് ഈ ചെടിയിലെ പകുതി അവൾ കടിച്ച് നശിപ്പിച്ച്. എന്നെ കണ്ട പേടിയാണ്, പക്ഷേ ഞാൻ ഇല്ലാത്ത സമയം ചെയ്തേക്കുന്നത്. ഇന്ന് എന്ത് ചെയ്തവരെ കുറച്ച് ബോക്സൊക്കെ എടുത്തുകൊണ്ട് ഇതേ അവിടെ കടിച്ച് പറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് രാവിലെ അണിച്ച് ക്ലീനിങ് നമ്മൾ ക്ലീനൊക്കെ ചെയ്ത് അങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇതാ വരുത്തം വരുന്നുണ്ട്. ഹായ് വാടാ, എടാ എവിടേക്കാണാവോ? ആളെ മൈൻഡ് ഇല്ലാതെ പോയി. നല്ല വിശക്കുകയാണെങ്കിൽ മാത്രമേ കയറി വരുള്ളൂ. കാക്ക ഉണ്ടോ, അതിൽ നിറച്ച് ഭക്ഷണം എടുത്തുകൊണ്ട് ഇതേ അങ്ങനെ പറഞ്ഞു പോയി. കണ്ടോ ദേ പോകുന്ന ആള്, അത് കുട്ടികളുണ്ടാവും, അവർക്കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയതാ തോന്നുന്നു. എടാ മോനെ, ഡാ എടാ ചെവി മാത്രം ഇളക്കുള്ളവർ, ഡാ
കുഞ്ഞാ ബാ ഇവിടെ ഉണങ്ങിട്ട് ഇവിടെ വന്ന് കിടക്ക് കേട്ടാ, തണുപ്പുണ്ട്. അമ്മു അമ്മു ഇവിടെ വാ. ഇതുണ്ടോ, ഇവിടെ ഒരുത്തൻ കടന്നിട്ടുണ്ടായിരുന്നേ, അപ്പുറത്തെ സൗണ്ട് കേട്ടപ്പോൾ മതിലും ചാടി ഒറ്റ ഓട്ടോ. അമ്മ അവിടെ നിന്ന് ഓടി വന്ന് അവൻ്റെ പിന്നാലെ പോയി. ഇനി അവർക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ.